ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ലേറ്റായി പോയി. അതിനെല്ലാവരോടും ക്ഷമ ചോദിക്കാം കേട്ടോ. കാരണം വിമൻസ് ഡേ കഴിഞ്ഞു. നമ്മുടെ വിമൻസ് ഡേ വന്നു കഴിഞ്ഞപ്പം ശരിക്കും അന്നൊരു വീഡിയോ ഉണ്ടെന്ന് വിചാരിച്ചാണ്, നടന്നില്ല. ചില കാര്യങ്ങൾ കൊണ്ട്, കാരണങ്ങൾ കൊണ്ട് അന്ന് വീഡിയോ ഇടലും നടന്നില്ല. അപ്പോൾ എന്താണെങ്കിലും എനിക്ക് വിമൻസ് ഡേനെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതപ്പോൾ അന്ന് നടന്നില്ലെങ്കിലും പിന്നീടാണെങ്കിലും നമ്മൾ പറയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. കാരണം ഞാനൊരു വിമനാണല്ലോ. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ കടന്നു വന്ന കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാനിപ്പോഴും ഇപ്പോഴും ഡിസ്കംഫർട്ടാകുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ എൻ്റെ കൂടെ പലർക്കും കണക്ട് ചെയ്യാൻ പറ്റിയായിരിക്കും, പറ്റുമായിരിക്കാം എന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ, നിങ്ങൾക്കറിയാം, ഞാനൊരു ഹോം മേക്കറാണ്, ഒരു വീട്ടമ്മയാണ്, ഒരു ഹൗസ് വൈഫാണ്. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ ചുറ്റിലുള്ള എൻ്റെ കമ്പനീസ് എന്ന് പറഞ്ഞാൽ ഹൗസ് വൈഫ്സുമായിട്ടാണ് ഞാൻ കൂടുതൽ കമ്പനി. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇപ്പോൾ ജോലിക്കായിട്ട് ഞങ്ങൾ തമിഴ്നാട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചേട്ടൻ രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിൽ കുഞ്ഞുങ്ങളുടെ കാര്യവും ഇതൊക്കെ നോക്കിയിട്ട് അവരെ സ്കൂളിൽ വിടുന്നു, പിന്നെ ഞാൻ വീട്ടിൽ തന്നെയാണ് ഇരിക്കുക. അപ്പോൾ എൻ്റെ ചുറ്റും പുറമുള്ള ആൾക്കാരാണ് എൻ്റെ കമ്പനി, എൻ്റെ വീടിൻ്റെ അയൽവക്കത്തുള്ളവരൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ പൊതുവിൽ പറയാൻ കുറേ കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്നവരും വീട്ടിലിരിക്കുന്നവരും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ജോലിക്ക് പോകുന്നവർ രാവിലെ ജോലി കഴിഞ്ഞിട്ട് അവരൊന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർക്കൊന്ന് റിലാക്സ് ചെയ്യാനൊരു സമയമുണ്ട്. ഒന്ന് ഓഫീസിൽ പോയി കുറച്ച് ആൾക്കാരെയൊക്കെ അവർ മീറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വീട്ടിലിരിക്കുന്നവർ അങ്ങനെയല്ല. നമുക്ക് കൂടുതൽ ആരെയും മീറ്റ് ചെയ്യാനൊന്നുമില്ല. നമ്മളെപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഒന്ന് റിഫ്രഷ് ആവാനായിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനോ അങ്ങനെയുള്ള ഒരു അവസരങ്ങളൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇപ്പം എനിക്ക് ഇവർ രാവിലെ ജോലിക്ക്, ഹസ്ബൻഡിന് കറക്റ്റ് ടൈമിൽ പോകണം, പിള്ളേർക്ക് കറക്റ്റ് ടൈമിൽ പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ടൈമിൽ ഇവിടെ എഴുന്നേക്കണം. ഞാൻ കറക്റ്റ് ടൈമിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാലാണ് ഇവർക്കൊക്കെ കറക്റ്റ് ടൈമിൽ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഇവർ പോയി കഴിഞ്ഞാലും ഇവരുടെ ബാലൻസ് ഉള്ള പിന്നെ പണികളുണ്ടാവും നമുക്ക് വീട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് ജോലികൾ ഞങ്ങൾ വീട്ടമ്മമാരും വീട്ടിൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷന് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് പോകാന്ന് വെച്ചോ, അല്ലെങ്കിൽ ഇപ്പോൾ വെക്കേഷന് നാട്ടിൽ പോകാന്ന് വെച്ചോ, കണ്ടു കഴിയുമ്പോൾ ആരെങ്കിലും ചോദിക്കും, മോക്ക് എന്താ ജോലിയില്ലേ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ എനിക്ക് പറയാൻ ജോലിയില്ല. അപ്പം എനിക്ക് ജോലിയില്ല, ഞാൻ ഹൗസ് വൈഫാണ് എന്ന് പറയുമ്പോൾ അവരൊരു ഒരു നെറ്റി ചുളിക്കുന്ന ഒരു നോട്ടമുണ്ട്. അതിനാടാണ് എനിക്കുള്ളൊരു, എന്ന് വെച്ചാൽ എന്തിനാണ് നമ്മൾക്ക് ഒരു ജോലിയില്ല, ഒരു ഹൗസ് വൈഫാന്ന് പറയുമ്പോൾ നെറ്റി ചുളിക്കേണ്ട ഒരു ആവശ്യം എന്താണെന്നുള്ളത് എനിക്ക് ഭയങ്കര വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പല സ്ഥലങ്ങളിലും ചെന്ന് കഴിയുമ്പോൾ ആൾക്കാർ ജോലിയില്ലേ, അതെന്താണെന്നും ട്രൈ ചെയ്യാത്തത്. നമ്മുടെ ജീവിതത്തിൽ ഓരോരോ സാഹചര്യങ്ങളുണ്ട് അല്ലേ. ജോലിക്ക് പോയപ്പോൾ എനിക്ക് വേണമെങ്കിൽ പോകാറുണ്ട് കേട്ടോ, അതൊന്നുമല്ല, സാഹചര്യങ്ങളും കൊണ്ടൊന്നുമല്ല പോകാത്തത്. എൻ്റെ മക്കളെയും ഹസ്ബൻഡിനെയും കറക്റ്റായിട്ട് നോക്കണം, ഞാൻ തന്നെ നോക്കണം എന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ ജോലിക്ക് പോകാണ്ടിരിക്കുന്നത്. അതിപ്പോൾ അത്ര വലിയൊരു സീനായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ മറ്റുള്ളവർക്ക് അതൊരു സീനാണ്. എവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോൾ ജോലിയില്ല, ജോലിയില്ലാത്ത ഒരാളെ ഒരു ഹൗസ് വൈഫിനെ ട്രീറ്റ് ചെയ്യുന്നത്, അയ്യോ ആ കൊച്ചിനെ ഒരു ജോലിയില്ലാത്ത ആളാണല്ലോ, അങ്ങനെയാണോ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്? എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാ ജോലിനേക്കാളും വീട്ടിൽ ആ മാതിരി കാര്യങ്ങൾ ഇവർ ചെയ്യുന്നതുകൊണ്ടാണല്ലോ പുറത്ത്, നമ്മുടെ വീട്ടിൽ നിന്നുള്ളവർക്ക് പുറത്തു പോയിട്ട് അതുപോലെ ഒരു ഔട്ട്കം കൊടുക്കാൻ പറ്റുന്നത്. നമ്മൾ ഇപ്പം വീട്ടിൽ, എൻ്റെ അവസ്ഥ ഞാൻ പറയാണ്, ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഹസ്ബൻഡ്. അപ്പോൾ ബാങ്കിൽ ആ ഒരു തിരക്കും കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിന് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ വീട്ടിലുള്ള കാര്യങ്ങൾ ബാലൻസ് എല്ലാം വീട്ടിലുള്ള കാര്യങ്ങളും ബാലൻസ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് പുറത്ത് പോയിട്ട് വീട്ടിലെ ടെൻഷനൊന്നും ഇല്ലാണ്ട് വർക്ക് ചെയ്യാൻ പറ്റുക. അപ്പം ഞാനും തിരിച്ച് ടെൻഷൻ കൊടുക്കുകയാണ്, എനിക്കും ജോലിക്ക് പോകണം, അപ്പം രണ്ടുപേരും കൂടെ എല്ലാം ചെയ്യണം. എല്ലാം ചെയ്യാനൊക്കെ വർക്ക് എല്ലാത്തിനും കൂടുന്ന ആളൊക്കെയാണ് കേട്ടോ. അങ്ങനെ എല്ലാത്തിനും കൂടൂലെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, അല്ല, അങ്ങനെ ഒരു കാര്യം നമ്മൾ ഇവിടെ നിന്ന് ഒരു പോർഷൻ കൊടുക്കുന്നത് കൊണ്ടാണ് പുറത്ത് പോകുന്നവർക്കും അതുപോലെ വർക്ക് ചെയ്യാനൊക്കെ പറ്റുന്നത്. അപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ മക്കളെ വേറെ ഒരാളുടെ അടുത്ത് ഏൽപ്പിച്ചോ, അങ്ങനെയൊക്കെയാണല്ലോ പോകുന്നത്. അപ്പം അവരോടൊന്നും അല്ല ഞാൻ പറയണത് കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം, ഒരു ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്കും ഒരു ഡേ ഉണ്ട്. അതായത് ഞങ്ങൾ ഹൗസ് വൈഫ്സിനും കൂടെ വേണ്ടിയിട്ടുള്ളതാണ് ഈ വിമൻസ് ഡേ. നിങ്ങൾ ആലോചിക്കാറുണ്ടോ? എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കൊക്കെ ഇന്നലെ കുറേ, ഞാനിപ്പോൾ എല്ലാ ഹൗസ് വൈഫ്സിനെയും ചേർത്ത് വെച്ചിട്ട് പറയാണ് കേട്ടോ, എൻ്റെ ലൈഫിൽ ഞാനിപ്പോൾ അത്ര വലിയ ഒരു മോശം സാഹചര്യമൊന്നും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. എന്തോ ദൈവത്തിൻ്റെ കൃപ എന്നൊക്കെ പറയാം. കാരണം ഹസ്ബൻഡും എല്ലാത്തിനും കൂടും, എല്ലാ കാര്യങ്ങളും ജോയിൻ ചെയ്ത് ചെയ്യുകയാണ്. അപ്പം അങ്ങനെ ഒരു കഷ്ടമൊന്നും
ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോയി കഴിയുമ്പോൾ തന്നെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതല്ലാണ്ട് നമ്മൾ തന്നെ ജോലി ചെയ്ത് കഷ്ടപ്പെട്ടു എന്നൊന്നും പറയാൻ പാകത്തിന് ഒരു കാര്യമൊന്നും ഉണ്ടായില്ല. പക്ഷെ അല്ലാണ്ട് എൻ്റെ ഫ്രണ്ട്സ്, ഇപ്പോൾ എൻ്റെ ഇവിടെ അടുത്തുള്ള ഫ്രണ്ട്സ് തന്നെയാണെങ്കിലും ഒരുപാട് അവർ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഒത്തിരി കഷ്ടപ്പെട്ടാലും ഹസ്ബൻഡ് പുറത്തു പോയിട്ട് വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ജോലിക്ക് അവരുടെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമ്പോഴും ചെയ്യത്തില്ല. ഭക്ഷണം കഴിക്കാൻ കൈ കേട്ട് വന്ന് ഇരിക്കത്തേ ഉള്ളൂ. ആ കഴിക്കുന്ന പാത്രം ഒന്ന് എടുത്തു വെക്കാൻ പോലും ഉള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്ന കാണാറില്ല. അപ്പൊ എൻ്റെ അടുത്തൊക്കെ അടുത്ത വീട്ടിലൊക്കെ ഉള്ളവർ പറയാറുണ്ട്, ആശയ്ക്കൊക്കെ ഭാഗ്യം ഇങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, ഹസ്ബൻഡ് എല്ലാത്തിനും കൂടുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ കണ്ണിൽ ഞാൻ ആ ഒരു സങ്കടം കാണാറുണ്ട്. കാരണം ഒന്നിനും കൂടത്തില്ല, ഒരു കാര്യത്തിനും കൂടാണ്ട് അവർ തന്നെ എല്ലാത്തിലും കിടന്ന് ഓടുകയാണ്. എന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം വാങ്ങാനൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ അടുത്ത് പറയാം, നിന്റെ കയ്യിൽ കാശുണ്ടോ, നീ താ ഞാൻ വാങ്ങിത്തരാം, അങ്ങനെയൊക്കെ പറയും. അപ്പൊ അത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വീട്ടിൽ കിടന്ന് ഈ മാതിരി പണിയുന്നുണ്ടാവും. പക്ഷെ അതൊന്നും കണ്ണിൽ കാണില്ല, കാരണം അതിന് സാലറി ഇല്ലല്ലോ, അതിന് കാശ് കിട്ടത്തില്ലല്ലോ മന്ത്ലി. അപ്പൊ അതൊന്നും കാണാനിട്ട് നിന്റെ കയ്യിൽ ഇരിക്കുന്ന കാശ് ഇതാ ഞാൻ വാങ്ങിത്തരാം, അങ്ങനെയൊക്കെ പറയുന്ന ഒരവസ്ഥയെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഞാൻ ഒരാളുടെ കാര്യം കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എനിക്ക് അതിന്റെ ഒരു വിമൻസ് ഡേയുടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെയുള്ള കുറെ പേരുടെ കാര്യങ്ങൾ എനിക്ക് ശരിക്കും ഇതൊരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആയിട്ട് ചെയ്യണം എന്നായിരുന്നു. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അത്ര വലിയൊരു യൂട്യൂബർ ഒന്നും ആയില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇതൊന്നും ചെയ്യാത്തത്. പക്ഷെ സാധാരണ വീട്ടമ്മമാര് വീട്ടിൽ അനുഭവിക്കുന്ന കുറെ കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും, രാവിലെ ആരെങ്കിലും ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും വിമൻസ് ഡേ, ഹാപ്പി വിമൻസ് ഡേ എന്ന് പറയുമ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഫോർവേഡ് ചെയ്യൂല, ഇനി ഒരാളുടെ ഫോണിലേക്ക് നമ്മൾ ഫോർവേഡ് ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഗേൾ ഫ്രണ്ട്സ് ആയിരിക്കും, ജെൻസിന്റെ കാര്യം പറയുക, ഗേൾ ഫ്രണ്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഓഫീസിൽ ജോലി ചെയ്യുന്നവരായിരിക്കും, എല്ലാവർക്കും നമ്മൾ ഫോർവേഡ് ചെയ്യും. പക്ഷെ നമ്മുടെ വീട്ടില് നമ്മുടെ കിച്ചണിൽ അല്ലെങ്കിൽ നമ്മുടെ അമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ പെങ്ങൾ ആരാണെങ്കിലും അവരും ഇതുപോലെ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. അവരും ഒരു വിമനാണ്. അവർക്ക് ഇന്ന് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക സ്പെഷ്യലായിട്ട്? വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ജോലി ഇല്ലാത്ത ഒരു കുട്ടിയുടെ കാര്യമാണ് കേട്ടോ പറയണത്. ജോലിക്കൊന്നും പോകണ്ട, വീട്ടിലിരുന്ന് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന ഒരു കുട്ടിയുടെ കാര്യം പറയാണ്, ഒരമ്മയുടെ കാര്യം. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഇന്ന് നീ ജോലിയൊന്നും ചെയ്യണ്ട, ഇന്നത്തെ ദിവസം നീ ഫ്രീ ആയിട്ടിരുന്നോ, ഇന്ന് വിമൻസ് ഡേ അല്ലേ, വിമൻസ് ഡേ എന്നല്ല. ഇപ്പൊ അങ്ങനെ നിങ്ങൾ പറയുന്ന ദിവസമാണ് അവരുടെ വിമൻസ് ഡേ, അതാണ് വിമൻസ് ഡേ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഇന്നലെ വിമൻസ് ഡേ ആയതുകൊണ്ട് ഞാൻ ചുമ്മാ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി എന്താണ് വിമൻസ് ഡേ. അപ്പോൾ ഞാൻ വൈ എന്ന് അടിച്ചപ്പോൾ തന്നെ അതിന്റെ താഴെ ഇങ്ങനെ വരുകയാണ്, വൈ ഡു വി സെലിബ്രേറ്റ് വിമൻസ് ഡേ എന്നുള്ളത്. കാരണം പലർക്കും അറിയില്ല എന്തിനാ വിമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന്. ഞാൻ വിചാരിച്ചു എന്റെ മാത്രമായിരിക്കുന്നത്, പക്ഷെ പലർക്കും അറിയില്ലാത്തതുകൊണ്ടാണല്ലോ അത് അടിച്ചപ്പോൾ വന്നത്. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പം എല്ലാ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു സ്ട്രഗിളും കാര്യങ്ങളും ജോലിയും അവരുടെ സോഷ്യലായിട്ടുള്ള കൾച്ചറലായിട്ടുള്ള എല്ലാ ഒരു വളർച്ചയെ സപ്പോർട്ട് ചെയ്യുക, ആ ഒരു മോട്ടീവിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ വിമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് മാർച്ച് 8-ന്. പിന്നെ അതിന് കുറെ ഹിസ്റ്ററി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് സെലിബ്രേറ്റ് ചെയ്യാണ്. അപ്പോ ഈ ഒരു ജോലിയുടെ കാര്യം നോക്കുമ്പോൾ ഈ വീട്ടിൽ ചെയ്യുന്ന ജോലിനെ ആരും കുറച്ച് കാണരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് മെയിൻ ആയിട്ട് പറയാൻ വേണ്ടി വന്നത്. കാരണം പലരുടെയും ജോലി കാര്യമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളെ വീട്ടിലിരിക്കുന്നവരെ ഭയങ്കര പുച്ഛത്തോടെ നോക്കുന്ന ഒരു മനോഭാവം മാറ്റണം. കാരണം നമ്മുടെ വീട്ടിൽ അവരുള്ളത് കൊണ്ടാണ് നമ്മളും പുറത്തു വന്ന് നമുക്ക് ജോലിക്ക് പോകാനും ഓരോ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാനും ഒക്കെ പറ്റുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മയുണ്ടാവും, പെങ്ങളുണ്ടാവും, ഭാര്യ ഉണ്ടാവും, മകളുണ്ടാവും. ഇപ്പം എല്ലാവർക്കും ഒരേപോലെ പഠിച്ച് ജോലി വാങ്ങാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരിക്കലും പറയാതിരിക്കുക, നിന്റെ കയ്യിലിരിക്കുന്ന കാശ് ഇതാട്ടെ, അല്ലെങ്കിൽ നീ സമ്പാദിച്ചുകൊണ്ട് വന്നിട്ടുണ്ടോ ഇവിടെ നിനക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊന്നും ഒരിക്കലും ചോദിക്കരുത് കേട്ടോ. ഭയങ്കര സങ്കടമായിരിക്കും, ഭയങ്കര സങ്കടം. അത് അവരുടെ സങ്കടം നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല. അപ്പം അങ്ങനെ ഒരിക്കലും നിങ്ങൾ പറയാണ്ടിരിക്കുക. പിന്നെ എന്താണ്, ഞാൻ ഈയിടെ ഒരു സിനിമ കണ്ടാലും എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒത്തിരി സങ്കടം വന്ന ഒരു സീനായിരുന്നു. സങ്കടം വന്ന ഇഷ്ടമുള്ള ഒരു സീനായിരുന്നു. നിങ്ങൾ കണ്ടോന്നറിയില്ല, മൂക്കുത്തിയമ്മ എന്ന് പറഞ്ഞൊരു തമിഴ് മൂവി നയൻതാരയുടെ ഇടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഇങ്ങനെ പെങ്ങള് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുവാണ് ഹീറോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവര് എല്ലാവരും കഴിക്കുകയാണ്, വീട്ടിലെ കുടുംബത്തിന് മൊത്തം വേണ്ടിയിട്ട് ഈ കുട്ടിയാണ് ഫുഡ് ഉണ്ടാക്കുക. അപ്പം എല്ലാവരും കഴിക്കുകയാണ്. കഴിച്ചു കഴിയുമ്പോൾ നയൻതാര ഒരു ദേവിയാണ് അതില്. അപ്പോൾ വന്നിട്ട് ഇങ്ങനെ പറയും, നല്ല ഫുഡാണല്ലോ എന്ന് പറയുമ്പോൾ, ആ എന്റെ സിസ്റ്റർ ഉണ്ടാക്കിയതാ, അവള് നന്നായിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പൊ നീ ഇതിനു മുമ്പ് അവളോട് പറഞ്ഞിട്ടുണ്ടോ നീ നന്നായിട്ടാ കുക്ക് ചെയ്യുന്നത് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല നന്നായിട്ടാ കുക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ നല്ലതല്ലാത്തപ്പോ ഞങ്ങൾ പറയും ഈ ഇതൊന്നിനും കൊള്ളത്തില്ല എന്ന് പറയും, നല്ലതാവുമ്പോ ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഒരു സീനുണ്ട്. നമ്മളും അങ്ങനെ തന്നെയായിരിക്കും.
നമ്മളെന്ത് പറയാ, നല്ലതാണെങ്കിൽ ഒരിക്കലും പറയത്തില്ല. ഇച്ചിരി ഉപ്പ് കൂടിപ്പോയി, ഇച്ചിരി മുളക് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ പറയും ഇതെന്തുവാണടി കാണിച്ചു വെച്ചിരിക്കുന്നത്, ഇതിങ്ങനെ കൂടിപ്പോയല്ലോ എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പൊ അതൊക്കെ ഒരു മനുഷ്യ സഹജമാണ്. അല്ല, ആ സിനിമയുടെ ഞാൻ തീർന്നില്ല കേട്ടോ. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോ നയൻതാര ദേവിയാണല്ലോ. അപ്പൊ ദേവി പറയും നീ പോയിട്ട് അവളുടെ അടുത്ത് ചോദിക്കുക അവൾക്ക് എന്ത് ഗിഫ്റ്റാ വേണ്ടതെന്ന് ചോദിക്കുക. ഇത്രയും നന്നായിട്ട് കുക്ക് ചെയ്തല്ലോ, നീ പോയി ചോദിക്കുന്ന പറയാം. അപ്പൊ പുള്ളി വേഗം ചെന്നിട്ട് ദേവിയുടെ ഗിഫ്റ്റ് കിട്ടുമല്ലോ അവൾക്ക്, നമ്മുടെ കുടുംബത്തിന് മൊത്തം വേണ്ടിയിട്ട് എന്തെങ്കിലും വലിയ കാര്യങ്ങൾ പറയട്ടെ എന്ന് ഓർത്തിട്ട് ചെന്ന് ചോദിക്കുകയാണ്, നിനക്ക് എന്ത് ഗിഫ്റ്റാ വേണ്ടത്, ആ നീ നന്നായിട്ട് കുക്ക് ചെയ്തല്ലോ, എന്ത് ഗിഫ്റ്റാ വേണ്ടത്, എന്ത് ഗിഫ്റ്റാ വേണ്ടത്, നീ പറയേ 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 എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു കഴിയുമ്പോൾ പുള്ളിക്കാരി പറയും വീട്ടിലേക്കുള്ള കുറെ സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരാൻ പറയും, ഉപ്പ് തീർന്നു അതെ ഇതെന്നൊക്കെ പറയും. പറയാം അതല്ല, വേറെ എന്തെങ്കിലും ചോദിക്കും, വേറെ എന്തെങ്കിലും ചോദിക്കും. അപ്പൊ പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് ഒത്തിരി ഫീൽ ചെയ്തൊരു കാര്യം. എന്താന്ന് വെച്ചാല് എനിക്ക് ഒരു ദിവസം ലീവ് തരുമോ എന്ന് ചോദിക്കുകയാണ് കിച്ചൻ ജോലിയിൽ നിന്ന്. കിച്ചൻ ജോലി മാത്രമല്ല, വീട്ടിലെല്ലാ ജോലിയുള്ള കുട്ടിയാണ്. അപ്പൊ എനിക്ക് ഒരു ദിവസം ലീവ് തരാമോ എന്ന് ചോദിച്ചുകഴിയുമ്പോൾ നായകൻ പെട്ടെന്ന് ഇങ്ങനെ ഷോക്കാവാണ്. അപ്പൊ പറയും വേറെ ഒന്നുമല്ല ഞാൻ ചോദിച്ചത്, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, വേറെ ഒന്നുമല്ല, എല്ലാ ദിവസവും ഞാൻ ഈ ജോലിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും, തലവേദനയായിരിക്കും. അപ്പൊ ഞാൻ എപ്പോഴും ബാം തേച്ചിട്ട് എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുക. അപ്പൊ ഒരു ദിവസം ആ ബാമിന്റെ മണമൊന്നുമില്ലാണ്ട് കിടന്നുറങ്ങാൻ കൊതിയായതുകൊണ്ടാണ് എനിക്ക് ഒരു ദിവസം ലീവ് തരുമോ എന്ന് ചോദിച്ചത് എന്ന് ചോദിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോ ഇതുപോലെ പണി ചെയ്ത് ഇത്രയും ഒരു ജോലികളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഒത്തിരി സങ്കടപ്പെടുന്ന ഒരു ഡയലോഗാണല്ലോ അത്. എനിക്ക് ഇവിടെയുള്ള ഒരുപാട് ആൾക്കാരുമായിട്ട് എനിക്ക് ആ ഡയലോഗിനെ കണക്ട് ചെയ്യാൻ പറ്റി. കാരണം ഞാനിപ്പോ താമസിക്കുന്നത് തമിഴ്നാട്ടിലാണ്. നമ്മുടെ നാട്ടിൽ ഇച്ചിരിയും കൂടെ ചിലപ്പോൾ ഫോർവേഡർ ആയിട്ടുണ്ടാവാം, കുറച്ചും കൂടെ ഫോർവേഡായി എന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ, എനിക്കറിയില്ല. പക്ഷെ ഇവിടങ്ങളിൽ ഇപ്പോഴും അതേ അവസ്ഥയിൽ തുടരുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഹസ്ബൻഡ് തിരിഞ്ഞു നോക്കത്തില്ല കിച്ചണിലേക്ക്, കിച്ചണിലേക്കല്ല ഒരു കാര്യങ്ങളിലേക്ക്, സാധനങ്ങൾ കറക്റ്റായിട്ട് വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ അവര് കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒത്തിരി കഷ്ടപ്പെടും. അത് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു സാധനം വേണം എന്ന് പറഞ്ഞാൽ പോലും വാങ്ങിച്ചു കൊടുക്കത്തില്ല. കാണുമ്പോൾ ഒത്തിരി സങ്കടം വരുന്നു, അതെന്തിനാ നമ്മൾ അങ്ങനെ ചെയ്യണേ. അപ്പൊ ഇതാണ് വിമൻസ് ഡേ എന്ന് പറഞ്ഞാല് എന്റെ മനസ്സിൽ ആദ്യം വരുന്നൊരു കാര്യം. ഇപ്പൊ ഞാൻ വീട്ടമ്മ ആയതുകൊണ്ടാണ് കേട്ടോ വീട്ടമ്മമാരുടെ പ്രശ്നങ്ങൾ എടുത്തു പറഞ്ഞത്, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ടെന്ന്. ഞങ്ങൾ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ പറയാറുണ്ട് നമുക്ക് എവിടെയെങ്കിലും പറയാൻ പറ്റുവാണെങ്കിൽ പറയാമായിരുന്നു. ഇപ്പൊ തന്നെ നമ്മുടെ മഞ്ജുവാരിയുടെ ഫിലിമിലേക്കൊക്കെ വന്ന ഒരു സമയത്ത്, അതായത് കുറേ നാൾ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞിട്ടാണല്ലോ ഫിലിമിൽ ആക്ട് ചെയ്യാനൊക്കെ വന്നത്. എനിക്ക് ഒത്തിരി റെസ്പെക്ട്, എനിക്ക് ഒത്തിരി സ്നേഹമുള്ളൊരു ആക്ട്രസ്സാണ്. അപ്പോൾ അങ്ങനെ അത് ആ ഒരു സ്നേഹം വന്ന എന്താന്ന് വെച്ചാല് കുറേ നാള് വീട്ടിലിരുന്നിട്ടൊക്കെ നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ഒന്നും അറിയില്ലാത്തൊരു അവസ്ഥയുണ്ട്. ഇപ്പൊ ഞാനൊക്കെ ഒരു 10 വർഷമായിട്ട് ഇങ്ങനെ വീട്ടിൽ തന്നെയാണ്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഇറങ്ങി ഒന്നിനും പോയതായിട്ട് എനിക്ക് ഒരോർമ്മയില്ല. ആ വീട്ടിലെ കാര്യങ്ങൾ തന്നെ നോക്കിയിട്ടാണ്. അപ്പൊ പെട്ടെന്ന് ഇപ്പൊ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ പോലും എനിക്ക് കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ല, എന്റെ കൈകളൊന്നും കറക്റ്റായിട്ട് ചലിക്കുന്നുണ്ടായിരുന്നില്ല. കല്യാണത്തിന് മുമ്പെല്ലാം BEd കഴിഞ്ഞാണ്, കമ്പ്യൂട്ടർ കോഴ്സ് കഴിഞ്ഞായിരുന്നു, എല്ലാം കഴിഞ്ഞായിരുന്നു, ഡ്രൈവിംഗ് പഠിച്ചാണ്, എല്ലാ കാര്യങ്ങളുമാണ്. പക്ഷേ ഈ 10 വർഷത്തിനിടയ്ക്ക് ഞാൻ ഈ സംഭവങ്ങളൊന്നും തൊട്ടേ നോക്കിയിട്ടില്ല. ഞാൻ പിള്ളേരുടെ കാര്യം, ഹസ്ബൻഡ് കാര്യം അതിലിപ്പോഴും ഹാപ്പിയാണ് കേട്ടോ, അതൊന്നും അല്ല പറയുന്നത്. അല്ല, അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പുതിയതായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൈയും കാലും ഒന്നും ചലിക്കത്തില്ല. ഇപ്പൊ നമ്മുടെ കൈയും കാലും ഒന്നും ചലിക്കില്ലാത്തൊരവസ്ഥ വരും കുറെ വർഷങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേ. പിന്നീട് ഓരോന്ന് ഇങ്ങനെ കണ്ടും കേട്ടുമൊക്കെ പഠിക്കാൻ പറ്റും. അപ്പൊ ഈ മഞ്ജുവാരിയരോട് എനിക്ക് തോന്നിയ ഒരു ആരാധന എന്ന് പറഞ്ഞാല് അവരിത്രയും നാള് കഴിഞ്ഞിട്ടോ അവരിതൊക്കെ ഒന്ന് ഓർത്തെടുത്ത് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു കാര്യമാണ്. അതങ്ങനെ ഇരുന്നിട്ട് പുറത്തു വന്നവർക്കേ അറിയാൻ പറ്റുള്ളൂ ഒത്തിരി വലിയൊരു കാര്യം. അതിന്റെ ഒരു ആരാധനയാണ് കേട്ടോ. പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, ഇത്രയൊക്കെ തന്നെയാണ് പറയാൻ വന്നത്. ഇതിപ്പോ ലോങ് ആയി പോയോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, വീഡിയോ ലോങ് ആയി പോയി കഴിഞ്ഞാൽ നിങ്ങക്ക് ദേഷ്യം വരുമോന്നും അറിയില്ല. പക്ഷെ എന്റെ എനിക്ക് പറയാനുള്ള കുറെ കാര്യങ്ങൾ പറയാണ്ടിരിക്കാൻ തോന്നി. എന്റെ മോനും ഇവിടെ ഉണ്ട് കേട്ടോ, അവന് ശല്യം ചെയ്യണതാണ്, കാരണം ഇതൊന്നും ഇല്ലാണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. അവനെ ഉറക്കി കിടത്തിയിട്ട് വന്നിരുന്നതാണ് വീഡിയോ എടുക്കാനിരുന്നത്, പക്ഷെ അപ്പത്തേനും എണീറ്റു. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇനിയും കുറെയൊക്കെ ഉണ്ട് പറയാനായിട്ട്. അപ്പൊ അത് ഫുള്ള് ഇപ്പോ ഇതിനകത്ത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വീഡിയോ ലെങ്ത് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. അങ്ങനെയൊന്നും ചെയ്തതല്ല കേട്ടോ, എൻ്റെ നോർമൽ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത്. കൂടുതൽ പറയണമെന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ, ഞാൻ എനിക്ക് അതിനോടൊക്കെ സംസാരിക്കണം എന്നുണ്ട്. കാരണം ഞാൻ സാധാരണ ആൾക്കാർ നമ്മളൊക്കെ കുറെ സഫർ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് ഭയങ്കര ഇതായിട്ട് ഇരുന്നൊക്കെ പറയുമ്പോൾ ശുദ്ധേട്ടൻ പറയും നീ ഫെമിനിസ്റ്റ് ആണോ എന്ന് ചോദിക്കും. ഞാൻ പറയും ഞാൻ ഫെമിനിസ്റ്റ് ആയതുകൊണ്ടല്ല,
ലേഡീസിനോട് ഇങ്ങനെ കാണിക്കുന്ന കാണുമ്പോൾ ഒരു സങ്കടമാണ്. ഇപ്പൊ ഇന്നലെയൊക്കെ തന്നെയാണെങ്കിലും വിമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്ത പല സ്ഥലങ്ങളിലും കണ്ടു കേട്ടോ. പല പല സ്ഥലങ്ങളിലും ലേഡീസിനെ നല്ല റെസ്പെക്ട് ഒക്കെ ചെയ്തിട്ട് പലതരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അവർക്ക് അവരെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് കുറെ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പല സ്ഥലങ്ങളിലും ചെയ്തതിന്റെയൊക്കെ ന്യൂസ് ഒക്കെ കണ്ടു. അപ്പൊ അതൊക്കെ ചെയ്യുന്നതിന്റെ കൂടെ നമ്മുടെ വീട്ടിലിരിക്കുന്നവരെയും കൂടെ കൂടി ഒന്ന് അഭിനന്ദിക്കും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഗിഫ്റ്റ് ഒന്നും കൊടുക്കണ്ട, ഇന്ന് നീ ജോലിയൊന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം, ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ നിനക്ക് കുക്ക് ചെയ്ത് തരാം, അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് വീട്ടിലൊന്നും കഴിക്കാം, നമുക്ക് പുറത്തുപോയി കഴിക്കാം, അങ്ങനെയൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അതാണ് എന്നെ സംബന്ധിച്ച് വിമൻസ് ഡേ. ഇപ്പൊ എന്റെ ഹസ്ബൻഡ് ഒക്കെ എനിക്ക് പീരീഡ്സ് ഒക്കെ വരുന്ന സമയത്ത് ഇന്ന് നീ ഒന്നും ചെയ്യണ്ടെന്ന് പറയാറുണ്ട്. പീരീഡ്സിന്റെ ഫസ്റ്റ് ഡേ ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ അന്നേരം പറയും നീ ഇന്നൊന്നും ചെയ്യണ്ട, പുറമേ നിന്ന് വാങ്ങിച്ചോളാം, അല്ലെങ്കിൽ ഞാൻ കുക്ക് ചെയ്തോളാം. അതുപോലെ ഒരു ദിവസം സൺഡേ ലീവ് ഇരിക്കുന്ന ദിവസം എനിക്ക് ഭയങ്കര പ്രഷറിലാണ് എന്റെ ഒരു ഡേയ്സ് ഫുള്ള് ഓടണേന്നുണ്ടെങ്കിൽ സൺഡേ ലീവ് ഇരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെല്ലാം നോക്കിക്കോളാം, നീ ഫുള്ള് റൂമിനകത്ത് പോയി കിടക്കോ ഇരിക്കോ, എന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്തോ, അങ്ങനെയൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി തരാനുണ്ട് ചില സമയങ്ങളിൽ. അതാണ് എനിക്ക് കിട്ടുന്ന വിമൻസ് ഡേ, എന്റെ ഏറ്റവും വലിയൊരു സമ്മാനം, എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്. അപ്പോ അതൊക്കെയാണ് ഒരു വീട്ടിലിരിക്കുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗിഫ്റ്റ് അത് തന്നെ ആയിരിക്കണം അല്ലെ. അതിൽ ഞാനിനി ഇമാജിൻ ചെയ്ത് എന്റെ കാര്യം ഇങ്ങനെ പറയുമ്പോൾ വരുന്നതാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങളൊക്കെ അങ്ങനെയാണോ വീട്ടമ്മമാരെ, നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ തോന്നാറ്? അതായത് നമ്മള് വീട്ടിൽ ജോലിയൊന്നും ചെയ്യാണ്ട് ഒരു ദിവസം കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു, അങ്ങനെയൊക്കെ തന്നെയാണോ നിങ്ങൾക്കും തോന്നാറ് എന്ന് പറയണം കേട്ടോ. നിങ്ങൾ കമന്റ് ചെയ്യണേ ഈ ഒരു വീഡിയോയ്ക്കെങ്കിലും, നിങ്ങൾ കമന്റ് ഒക്കെ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എന്ത് തോന്നാറ്? നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോ ഞാൻ ഇവിടെ കാണുന്നത് ഒന്നും അല്ലേ ലൈഫ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ, ആളിവിടെ നീറ്റ് ഡ്യൂട്ടിയിലാണ്. അപ്പൊ ചെയ്യണം എന്ന് വിചാരിച്ചു, കൂടുതൽ എന്തൊക്കെയോ പറയണം എന്ന് വിചാരിച്ചു, ഒന്നും നടന്നില്ല. ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പൊ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. വിമൻസ് ഡേ കഴിഞ്ഞ് ലേറ്റ് ആയി പോയി എന്ന് ഓർത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റ.